अट्टपाड़ी चुरी लोरी मरने गागत तटसम चुरी ऐलव संभव कोयंबूर् भागत लोरी अपर् चुरी ट्रेलर लोरी कुड़ी अरु आलतूर् चेर विशद ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അട്ടപ്പാടി ചുരത്തിലെ ഏഴാം വളവിന് സമീപത്തായി ഈ അപകടം ഉണ്ടായത് രണ്ട് ട്രെയിലറുകൾ കോഴിക്കോട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന രണ്ട് ട്രെയിലറുകൾ ഈ ചുരം വാതിലിലേക്ക് കയറുകയായിരുന്നു സ്റ്റീൽ കമ്പിയും മറ്റുമായിരുന്നു ഇവരുടെ അയൺ കമ്പിയും മറ്റുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇത് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ രണ്ട് ട്രെയിലറുകളിലായി കർണാടകയിൽ നിന്നുള്ള ആളുകളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവർക്ക് അറിയില്ലായിരുന്നു ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ ഭാഗത്തേക്ക് ഈ കോയമ്പത്തൂരിലേക്ക് സാധാരണഗതിയിൽ വാഹനങ്ങളെല്ലാം മണ്ണാർക്കാട് കോഴിക്കോട് ഭാഗത്തു നിന്ന് വാഹനങ്ങളെല്ലാം പാലക്കാട് നഗരത്തിൽ പ്രവേശിച്ച് പാലക്കാട് നഗരത്തിൽ നിന്നാണ് ഈ വാഹനങ്ങളെല്ലാം മറ്റ് വാളയാർ വഴി കോയമ്പത്തൂരിലേക്ക് പോവാറെങ്കിൽ ഇവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോൾ ഈ വാഹനം ഇതേ പോവുകയാണെങ്കിൽ ഈ അട്ടപ്പാടി വഴി പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പം എത്താൻ കഴിയും എന്ന് പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ഈ വാഹനവുമായി ഈ ചുരത്തിലേക്ക് കടക്കുകയായിരുന്നു തുടർന്നാണ് ഈ വാഹനം ഇപ്പോൾ ചുരത്തിൽ കുടുങ്ങുകയും ഒരു വാഹനം ചുരത്തിൽ കുടുങ്ങുകയും മറ്റൊരു വാഹനം മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഏതായാലും ഈ വാഹനം ഇത്തരത്തിൽ കുടുങ്ങിയതോടുകൂടെ തന്നെ അട്ടപ്പാടിയിലെ ആളുകൾ വളരെയേറെ ആശുപത്രിയിലേക്ക് മറ്റും പോകുന്ന ആളുകൾ ഉൾപ്പെടെ കുടുങ്ങുന്ന സാഹചര്യമായിരുന്നു എന്താ സാർ ഈ അപകടത്തിന് കാരണം എന്താണ് അത് സേലത്തിന് ഈറോഡിന് പോയ വണ്ടിയാണ് ഈറോഡിന് പോയ വണ്ടി ഈ മണ്ണാറട് വെച്ച് കോയമ്പത്തൂരുള്ള വഴിയെ തെറ്റി കയറി വന്നതാണ് ഇതൊരു ചുരൻ റോഡാണെന്നും ഇത് വളരെ വീതി കുറഞ്ഞ റോഡാണെന്നും ഇത്രയും ഹെയർപിൻ വളവുള്ള ഇഷ്ടം പോലെയുള്ള റോഡാണെന്നും ഈ ഡ്രൈവർമാർക്ക് അറിയത്തില്ലായിരുന്നു ഡ്രൈവർമാർ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ വണ്ടി ഓടിക്കാൻ വരുന്നത് അവർ നോർത്ത് ഇന്ത്യൻസാണ് ആ ഒരു അവസ്ഥയിൽ പറ്റിയ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ വണ്ടി വളവ് തിരിഞ്ഞപ്പോൾ വളവിൽ വെച്ച് വണ്ടി ലോഡിൻ്റെ വെയിറ്റ് കാരണം മറിഞ്ഞതാണ് രണ്ട് വണ്ടിയുണ്ട് ഒരു വണ്ടിൻ്റെ 100 മീറ്റർ മുകളിൽ ഈ വളവ് തിരിഞ്ഞപ്പം റോഡിൻ്റെ രണ്ട് ക്രോസ് ആയിട്ട് ലോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ 1 മണിക്കൂറിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ് ഇപ്പോൾ എങ്ങനെയാ സാർ ഇത് ശ്രമകരമാണോ ഇതിപ്പോൾ മാറ്റുന്നതും മറ്റുമെല്ലാം ആ ശ്രമകരമാണ് രണ്ട് ക്രെയിൻ വന്നിട്ടുണ്ട് പിന്നെ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഫോറസ്റ്റും ഫയർഫോഴ്സും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ 1 മണിക്കൂറിൽ സമയം ക്ലിയർ ചെയ്യുന്നതാണ് ഈ താഴെ നിന്ന് കടത്തി വിടുന്നത് അത് സംബന്ധിച്ച് അവർ ആരും പറഞ്ഞിരുന്നില്ല അല്ലേ അത് താഴെ നിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയിരുന്നില്ല അവർ വണ്ടി മഴയായതുകൊണ്ട് മുഴുവൻ ശ്രദ്ധിക്കാതെ വണ്ടി കണ്ട് കയറ്റി വിട്ടതായിരിക്കും തോന്നുന്നു അല്ലെങ്കിൽ ഈ വണ്ടിയിലേക്ക് കടത്തി വിടുന്നതല്ല ഏതായാലും അതുതന്നെയാണ് ഈ വാഹനം താഴെ നിന്ന് കൃത്യമായി കടത്തി വിട്ടില്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രദേശത്തെ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം നിലവിലേതായാലും ഈ വാഹനം മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് രണ്ട് വശത്തായി രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം താഴെ വലിയ ഒരു ഗതാഗത കുരുക്കുണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ പോലും വലിയ ഒരു ഗതാഗത കുരുക്ക് താഴെ കാണാൻ സാധിച്ചിട്ടുണ്ട് ചേട്ടാ എന്താണ് ഈ ഒരു വഴി അടഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ് അട്ടപ്പാടി എന്നുള്ള ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ചുരം റോഡ് നന്നാക്കേണ്ട കാലം എപ്പോഴും കഴിഞ്ഞ് ഇപ്പം ഒരു 10, 15, 20 വർഷം ഇവിടെ അറ്റകുറ്റപ്പണി പോലും ചുരം റോഡിൽ നടന്നിട്ട് വീതി കൂട്ടിയിട്ടില്ല കിഫി ഫണ്ടിൽ 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാന്നല്ലാതെ ഈ പരിപാടി ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ വാഹനങ്ങൾക്കും അതേമാതിരി ലോഡ് വണ്ടികൾക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അട്ടപ്പാടിന്ന് ആളുകൾക്ക് ആശുപത്രിക്കൊക്കെ പോകണമെങ്കിലും ആശുപത്രിക്ക് പോകാനും ആംബുലൻസുകാർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നലെ രാത്രി 11 മണിക്ക് ബ്ലോക്കായ റോഡാണ് ഇപ്പം ഇന്നലെയൊക്കെ ആംബുലൻസുകാർ വന്നിട്ട് തിരിച്ച് കോയമ്പത്തൂർ വഴിക്കാണ് പോയത് 11 മണിക്ക് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്നത് ഇങ്ങനെ ഒരു വാഹനം കുടുങ്ങി ഇവിടെ ഒരു ഗതാഗതം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ നിന്നുള്ള ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ അട്ടപ്പാടിക്ക് താഴെ ആളുകൾ വലിയ ഗതാഗത കുരുക്കുണ്ട് ഒരു 1-2 കിലോമീറ്റർ അതുപോലെ തന്നെ മുകളിലും ഗതാഗത കുരുക്കാണ് ആളുകൾ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ അവർക്ക് അട്ടപ്പാടിക്കാർക്ക് മറ്റാശുപത്രിയൊന്നും ഇല്ല അവർക്ക് ആശ്രയിക്കേണ്ടി വരിക സാധാരണ മണ്ണാർക്കാട്ടെയും അല്ലെങ്കിൽ പെരിന്തൽമണ്ണയും പാലക്കാട് നഗരത്തിലെയും ആശുപത്രികളെയാണ് ആ ആശുപത്രികൾക്ക് പോകേണ്ട രോഗികൾ ഉൾപ്പെടെ വളരെ പ്രയാസം അനുഭവിക്കുന്നു ഇങ്ങനെ ഒരു ഗതാഗത കുരുക്കു മൂലം എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു വാഹനം ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു